നമസ്തേ ജനം ടി വി അമേരിക്ക നടത്തുന്ന യു എസ് പ്രസിഡൻഷ്യൽ ടു തൗസൻഡ് ട്വൻ്റി തെരഞ്ഞെടുപ്പ് ഡിബേറ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടേകാൽ ലക്ഷത്തോളം അമേരിക്കൻ ജീവനുകൾ കവർന്നെടുത്ത് സംഹാരതാണ്ഡവുമാടിയ കൊറോണ എന്ന മഹാമാരിയുടെ ഭീഷണി പൂർണ്ണമായി വിട്ടൊഴിയും മുമ്പേ വന്നെത്തിയ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ അമേരിക്കൻ ജനത വളരെ കരുതലോടെയാണ് ആദ്യഘട്ടത്തിൽ സമീപിച്ചത് സർവേ ഫലങ്ങളെ കാറ്റിൽ പറത്തി ഡെമോക്രാറ്റിക് കുത്തക സംസ്ഥാനങ്ങൾ വരെ വിജയിച്ച ചരിത്രമുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേ ആത്മവിശ്വാസവും അതിലേറെ ഊർജ്ജവുമായി ഭരണത്തുടർച്ചയ്ക്കായി മത്സരിക്കുമ്പോൾ അമേരിക്കയുടെ നാൽപ്പത്തേഴാമത് വൈസ് പ്രസിഡന്റും ഡെലോവറിൽ നിന്ന് ആറ് തവണ സെനറ്റംഗം കൂടിയായ ശ്രീ ജോ ബൈഡൻ ഭരണവിരുദ്ധ വികാരം പരമാവധി മുതലെടുത്ത് തൻ്റെ നയങ്ങളെ ചിട്ടയായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് സർവേ ഫലങ്ങളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഏറെ പിന്നിലാക്കി കുതിക്കുകയാണ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഇലക്ഷണൽ വോട്ടുകളിൽ ഇരുന്നൂറ്റി എഴുപത് എന്ന മാന്ത്രിക സംഖ്യ ആര് നേടും എന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങളിലെ കാത്തിരിപ്പ് മാത്രം അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് തീരുമാനിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയെയും ഡെമോക്രാറ്റിക് പാർട്ടിയെയും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള സ്വിംഗ് സ്റ്റേറ്റുകളായിരിക്കും ഏതായാലും നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും ജനം ഡിബേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചർച്ചയിൽ ഇന്ന് നമ്മോടൊത്ത് ചേരുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ അമേരിക്കൻ പൊളിറ്റിക്സിലെ മലയാളിയുടെ നിരസാന്നിധ്യമായ ഡെമോക്രാറ്റിക് പ്രതിനിധിയും ലെജിസ്ലേറ്റീവ് കൗണ്ടി ലെജിസ്ലേറ്റീവ് വൈസ് ചെയറുമായ ഡോക്ടർ അനി പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതികരിച്ച് പ്രസിഡൻ്റ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ റിപ്പബ്ലിക്കൻ കമ്മിറ്റി സ്റ്റേറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് തോമസ് കൊശി മലയാളി സംഘടനകളെ പ്രതിനിധീകരിച്ച് അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും പഴയ നാഷണൽ സംഘടനയായ ഫൊക്കാനിയുടെ വൈസ് പ്രസിഡൻ്റ് ശ്രീ ശ്രീകുമാരുണ്ണിത്താൻ മലയാളി സംഘടനകളുടെ നിറസാന്നിധ്യവും ദേശങ്ങളോളമുള്ള തൻ്റെ സാമൂഹ്യ രംഗത്തെ പാരമ്പര്യവുമുള്ള ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്ക ഫോമയുടെ ശ്രീ പ്രദീപ് നായർ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം ആദ്യത്തെ ചോദ്യം നമ്മുടെ ഡെമോക്രാറ്റിക് പ്രതിനിധിയായി ഇവിടെ വന്നിട്ടുള്ള ശ്രീമതി ആനിപ്പോ പോളിനോടാണ് എന്തുകൊണ്ട് ബൈഡൻ ജോ ബൈഡൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ട് ബൈഡൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട് ജനങ്ങളെ ജനങ്ങളിലൂടെ അവരുടെ പ്രോബ്ലം മനസ്സിലാക്കി അവരെ പുരോഗതിയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ഹാരിസിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അതായത് ആഫ്രിക്കൻ അമേരിക്കനും ഇന്ത്യൻ അമേരിക്കനുമായ വൈസ് പ്രസിഡൻറ് തിരഞ്ഞെടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യതകൾ അതിൽ ഏറെ വർദ്ധിച്ചിരിക്കുകയാണ് ഇത് എത്രമാത്രം ശരിയാണ് ജനമനസ്സുകളിൽ ബൈഡൻ എൻ്റെ ഒരു പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞോ നാൽപ്പത്തിയേഴ് വർഷം വൈറ്റ് ഹൗസിലും ക്യാപിറ്റൽ ഹില്ലിലും നിരന്തരമായിട്ട് പ്രവർത്തനത്തിലിടപ്പെട്ട് പൊളിറ്റീഷ്യനും ഒരു 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 റെസ്റ്റഡ് പൊളിറ്റീഷ്യനാണ് ബൈഡൻ

ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടോ മറ്റ് പല ആരോപണങ്ങളും അദ്ദേഹം എത്തിയിട്ടുണ്ട് നാൽപ്പത്തിയേഴ് വർഷം കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് നാൽപ്പത്തിയേഴ് മാസം കൊണ്ട് താൻ ചെയ്തു എന്ന് അവകാശപ്പെട്ട് ട്രംപും പക്ഷേ മറുപടി ശ്രീ പോൾ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഒബാമിൻ്റെ സമയത്ത് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഈ മെഡിക്കൽ കവറേജ് ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ ടൈമിലാണ് എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ അതെ ആ ബോർഡറിൽ എത്ര പിള്ളേരാ കുഞ്ഞു പിള്ളേർ അടച്ചു വെച്ചിരിക്കാമോ ഒബാമേറ്റ് ആ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നിന്നും നേരിട്ട് കുട്ടികളെ കേജിലേക്ക് ആക്കിയത് ഒബാമയാണ് അല്ല ഒബാമയുടെ സമയത്ത് ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു ശരിയാണ് പക്ഷേ ഇപ്പൊ ട്രംപിന്റെ സമയത്ത് ഇങ്ങോട്ട് കടത്തനില്ലാത്തതുകൊണ്ട് അവരെ തീർച്ചയായിട്ടും കയ്യിലടിച്ച് പറയുന്നത് കുട്ടികള് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ആനി എന്താണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ് ആ രാജ്യത്തിന്റെ രാഷ്ട്രം ഉണ്ടായിരിക്കണം ഒരു ബോർഡർ ഉണ്ടായിരിക്കണം ആ രാജ്യത്തിന് ഉണ്ടായിരിക്കണം ആ നിയമങ്ങൾ പാലിക്കുവാൻ ലോകത്തിലുള്ള എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് അത് നമ്മൾ അകത്ത് താമസിക്കുന്നവരും പുറത്ത് താമസിക്കുന്നവരും ഉത്തരവാദിപ്പെട്ടവരാണ് ഞാൻ അടങ്ങുന്ന സമൂഹം ഇമിഗ്രൻസ് ഇമിഗ്രൻസ് ഈ രാജ്യത്ത് വന്നത് എങ്ങനെയാണ് വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആരും ബോർഡർ ക്രോസ് ചെയ്തിട്ടില്ല ഞാൻ തർക്കിക്കുന്നില്ല പക്ഷെ ഞാനിവിടെ പറയുന്നത് എത്ര പിള്ളേരാണ് ഭക്ഷണമില്ലാതെ മാതാപിതാക്കളില്ലാതെ ആ ബോർഡറിൽ വലിയ ട്രംപിന്റെ കാലത്താണ് ഹൃദയമില്ലാത്ത കാണിച്ചത് എമിഗ്രൻസ് ഇല്ലീഗൽ എമിഗ്രൻസിനെ മറ്റു രാജ്യത്തു നിന്നും ഇമ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് രാജ്യ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ തീർത്തു കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഷെൽട്ടറുകളിൽ കഴിയുന്ന എത്രയോ കുട്ടികളുണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് കോളേജുകളിൽ പോകാൻ പഠിക്കാൻ പോറ്റാതെ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എത്രയോ ജനങ്ങളുണ്ട് ഇവിടെ അമേരിക്ക എന്ന് പറയുന്നത് എന്താണ് അമേരിക്ക എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോർട്ടാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് വരുവാൻ എല്ലാ രാജ്യക്കാർക്കും അവകാശമുണ്ട് എന്തുകൊണ്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു നമുക്ക് നമുക്കതും ആവശ്യമില്ല നമുക്ക് വേണം എല്ലാവരും വരണം എല്ലാ രാഷ്ട്രക്കാരും വരണം ഞാൻ പറയുന്നത് ലെറ്റ് ഇന്ത്യൻസ് കാം ലെറ്റ് അദർ പാകിസ്ഥാനീസ് കാം ലെറ്റ് ആഫ്രിക്കൻസ് കം ദർ ആർ പീപ്പിൾ ഹൂ ആർ റിയലി പൂവർ ഇൻ അതർ പാർട്സ് ഓഫ് ദ വേൾഡ് ലെറ്റ് ദം കാം ൂഷൻ ഹാസ് ടു ബി ഫ്രം ഓൾ അക്രോസ് ദ വേൾഡ് നോട്ട് ഫ്രം വൺ നേഷൻ നോട്ട് ഫ്രം വൺ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ കൺട്രി ലുക്ക് യു ഹവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചിങ് ചേഞ്ചിങ് കൾച്ചർ ഓഫ് ദിസ് നേഷൻ അല്ലെങ്കിൽ എൻ്റെ അവരുടെ കുട്ടികൾക്കോ സ്പാനിഷ് ലാംഗ്വേജ് പഠിക്കാതെ ജീവിക്കാൻ പറ്റില്ല വാട്ട് ഹാസ് കം ഹിയർ അല്ല വിവിധമായ സംസ്കാരങ്ങളെ വിവിധമായ സംസ്കാരങ്ങളെ അതിൻ്റെ തന്മയത്വത്തോട് അംഗീകരിച്ച് ഒരു ഇമിഗ്രന്റ് കൺട്രിയായിട്ടാണല്ലോ അമേരിക്ക നിലനിന്നിട്ടുള്ളത് ഈ ഇതുപോലെ ഇത്ര കടുത്ത വാദങ്ങളുമായി വരുമ്പോൾ വ്യവസ്ഥാപരമായ വംശീയത അമേരിക്കയിൽ ട്രംപിൻ്റെ കാലഘട്ടത്തിൽ കൂടി എന്ന് ഇതിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും ണം ഇന്നലെ വരെ ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന ചില പോളിസികളൊക്കെ മാറ്റി ഒരു ക്രമ കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ഒരു ഒരു ക്രമീകരണം കൊണ്ടുവരുന്നു അദ്ദേഹം കാരണം ബോർഡർ എല്ലാവർക്കും വരാമായിരുന്നു പക്ഷേ ഇതിനോടൊപ്പം തന്നെ വർഷങ്ങളായി അമേരിക്കയിൽ വ്യക്തമായ ടാക്സും കൊടുത്ത് എച്ച് വൺ ബി പോലുള്ള വിസകൾ നിൽക്കുന്നവർക്ക് ഇന്നും ഗ്രീൻ കാർഡ് ആവാതെയും ഇത് ചെയ്യാതെ നിൽക്കുന്ന ഒത്തിരി ഇന്ത്യൻ സമൂഹവും ഇല്ലെങ്കിൽ പല ഇമിഗ്രൻറ്റ് ഇമിഗ്രന്റ് ആവാൻ വേണ്ടി എല്ലാ ക്വാളിഫിക്കേഷൻ നിൽക്കുന്ന വെയിറ്റ് ചെയ്യുന്ന ആളുകളുമുണ്ട് അതിനൊരു തീരുമാനം ഇതുവരെ രണ്ട് ഗവൺമെന്റും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഒരുപക്ഷെ അതിൻ്റെ അതിലേക്കൂടെ നമുക്ക് ഇതിനകത്ത് കിടക്കേണ്ടവരും ഇപ്പോൾ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ വരുന്നു പക്ഷേ ഇത് ആരും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ഒബാമയുടെ സമയത്ത് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒത്തിരി പ്രൊമോട്ട് ചെയ്തതാണ് അതുപോലെ ഒന്നും നമുക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമായിട്ടുണ്ട് ആ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ സംഘടനാ നേതാക്കളും തിരിച്ചെത്തുന്നതാണ് നന്ദി നമസ്കാരം ഇവിടെ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ വരെ രണ്ട് മിനിറ്റിന്റെ മ്യൂട്ട് ബട്ടണുകൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു കിടക്കാം എൻ്റെ അടുത്ത ചോദ്യം നമ്മുടെ ഫൊക്കാനയുടെ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ സികുമാർ ഉണ്ണിതാനോടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അമേരിക്കൻ ഇന്ത്യൻ വംശജരെ അതായത് ഇന്ത്യൻ വംശരായ അമേരിക്കക്കാരെ എങ്ങനെ ബാധിക്കുന്നു ഇവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെ ബാധിക്കുന്നു അമേരിക്കക്കാരെയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരെയോ സംബന്ധിച്ചോളം ട്രംപ് ഭരണത്തിൽ വരുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് ക്യാപിറ്റലിസ്റ്റ് കൺട്രി എപ്പോഴും അതിൻ്റെ ക്യാപിറ്റലിൻ്റെ ആണ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതാണ് ആ രാജ്യം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ബൂസ്റ്റിംഗ് കൊണ്ടാണ് അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു വരാനുള്ള കാരണവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ശരാശരി വരുമാനം കൂടാനുമുള്ള കാരണം അതുതന്നെയാണ് നമ്മുടെ സമീകരണങ്ങളോട് ഞാൻ ഇടപെടുകയാണ് അത് വളരെ ശക്തമായ ഒരു ഒരു നിലപാടാണ് റിപ്പബ്ലിക്കനിൻ്റെ പിന്നിൽ നമ്മുടെ ശ്രീ ശ്രീകുമാരേട്ടൻ എടുത്തിരിക്കുന്നത് ഇതേ അഭിപ്രായം തന്നെയാണോ അപ്പം ഞാൻ ഫോമയുടെ പ്രതിനിധിയായ പ്രദീപ് നായരോടും ഒരു വാക്ക് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇത് ബാധിക്കുക അമേരിക്കൻ ഇന്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ പ്രവാസികളെ നല്ലൊരു ക്വസ്റ്റനാണിത് അമേരിക്കൻ ഇന്ത്യൻ സൊസൈറ്റി അപ്പർ മിഡിൽ ക്ലാസ്സുകളാണ് എന്ന് പറയാമല്ലോ അപ്പർ മിഡിൽ ക്ലാസ് സമൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം ഗവൺമെൻറ് നികുതിയിലൂടെ ഡെമോക്രാറ്റിക് പാർട്ടിയിലൂടെ അത് ഹൈ ടാക്സ് നമ്മുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ടാക്സേഷൻ കുറച്ച് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ലൈക്ക് ഫോർ നമുക്ക് റിപ്പബ്ലിക്കൻ പാർട്ടി നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നു ശരിക്കും ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ വോട്ടുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ വോട്ടുകൾ എന്തെങ്കിലും മാറ്റം ഈ ഒരു ഫലത്തിൽ ഉണ്ടാക്കുമോ നമ്മളുടെ ഇൻവോൾവ്മെന്റ് എന്താണ് ഇതിൽ എന്ന് കൂടി ഒന്ന് താങ്കൾ വെളിപ്പെടുത്തിയാൽ നല്ലതാണ് നമ്മളുടെ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് അതായത് ആവറേജ് ഫാമിലിയുടെ ഇൻകം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ലാ ഹൺഡ്രഡ് തൗസൻഡ് ഡോളറാണ് അതായത് ഒരു ലക്ഷം ഡോളറാണ് നമ്മളുടെ ഇൻകം അവിടെ അതേസമയം ഇവിടുത്തെ ഇമിഗ്രൻസ് എന്ന് പറയുന്നത് മറ്റുള്ള ഇമിഗ്രൻസിൻ്റെ ഇൻകം ഹൗസ് ഹോൾഡിംഗ് ഇൻകം എന്ന് പറയുന്നത് ഇമിഗ്രൻസ് നമ്മളാണ് ഏറ്റവും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇമിഗ്രൻസ് ടോപ്പിൽ നിൽക്കുന്നത് നമ്മളാണ് അതിൻ്റെ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ കൾച്ചറും കൊണ്ടാണ് അതുതന്നെയാണ് നമുക്ക് വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫുണ്ട് അതിൻ്റെ കാരണം കൊണ്ടാണ് അതിൻ്റെ അത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ ഇന്ത്യൻ സമൂഹം സാമ്പത്തികമായി വളരെ മുന്നിലാണ് അപ്പോൾ അപ്പോൾ എന്നാൽ ഇവരുടെ നമ്മളുടെ ആരുടെയും വോട്ട് അത്ര വലിയ ഇമ്പാക്റ്റ് ആകാൻ പോകുന്നില്ല കാരണം ഒന്ന് നമ്മൾ രജിസ്ട്രേഷൻ വളരെ പുറകിലാണ് എന്തുകൊണ്ടോ കാരണം നമ്മൾ ഇവൻ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും ഞാനും ആനിയൊക്കെ എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു സംഭവമുണ്ട് പ്ലീസ് രജിസ്റ്റർ ടു വോട്ട് എന്നുള്ളത് എന്നാൽ തന്നെ ഇപ്പോഴും നമ്മുടെ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് ഇനി വോട്ട് രജിസ്റ്റർ ചെയ്താൽ തന്നെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് കുറവാണ് എന്ന സമയത്ത് ആ സമയത്ത് അവർ വോട്ട് ചെയ്യില്ല അപ്പോൾ അവ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് വളരെ കുറവാണ് പിന്നെ രണ്ടാമത്തെ നമ്മളുടെ ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെൻ്റും വളരെ കുറവാണ് കാരണം ഇവിടെ അൺലൈക്ക് എനി അതർ കൺട്രി ഹിയർ ഓൾസോ മണി സ്പീക്സ് കാരണം നമ്മുടെ ഇലക്ഷൻ ഇലക്ഷനിൽ ഇവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ പൈസ പൈസ വേണം അതിൻ്റെ നമ്മുടെ കോൺട്രിബ്യൂഷൻ ആ കാര്യത്തിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് വളരെ കുറവാണ് എന്നാൽ തന്നെ നമുക്ക് ഭാഗ്യമെന്ന് പറയാം നമുക്ക് രണ്ട് റിപ്പബ്ലിക്കൻ ഗവർണേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്താണ് അത് വളരെ നമുക്ക് വി ആർ വെരി പ്രൗഡ് ഓഫ് ദം നിക്കി ഹെയ്ലി സൗത്ത് കേരോലിനുടെ ഗവർണർ അതുപോലെ തന്നെ ലൂസിയാനോട് ഗവർണർ ബോബി ജിൻഡാൽ ഇവർ രണ്ടും ഇന്ത്യക്ക് അഭിമാനമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് ഈ ഗവർണേഴ്സ് ഉണ്ടായിട്ടുള്ളത് അൺഫോർച്ചുനേറ്റ്ലി ദെർ ആർ നോ ഡെമോക്രാറ്റിക് ഗവർണേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഇന്നുവരെ അത് വേറൊരു പോയിൻ്റാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് യാതൊരു ബെനിഫിറ്റും വലുതായിട്ട് നമുക്കുണ്ടാക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒരു ഒരു ഗ്ലാഡ് പോയിൻ്റ് ഉള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതായത് എസ്പെഷ്യലി നമ്മൾ ഞാനും യുവാനിയും അതുപോലെ തന്നെ പലരും പബ്ലിക് ലീഡേഴ്സൊക്കെ ഒരുപാടുള്ള അവരടൊക്കെ അഡ്വ അവർ അവരുടെയൊക്കെ ഉണ്ട് ഇന്ന് നമ്മളുടെ പുതിയ തലമുറയിൽ ആൾക്കാർ പുതിയ തലമുറ മുന്നോട്ട് വരുന്നുണ്ട് മുന്നോട്ട് വരുന്നു അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് പക്ഷെ അല്ലാതെ വലിയ വലിയ മാറ്റം നമ്മളും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ ശ്രീമതി പോവുകയാണ് നമ്മൾക്കൊരു വൈമുഖ്യമുണ്ടോ നമ്മൾ പത്ത് സംഘടനകളും നൂറ് സംഘടനകളും ഉണ്ടാക്കാൻ മലയാളിയെ കഴിഞ്ഞിട്ടുള്ളൂ എവിടെ ചെന്നാലും എന്നാണ് പൊതുവിൽ പറയാറ് എന്താണ് തീർച്ചയായിട്ടും മലയാളികൾക്ക് മലയാളികൾക്ക് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യാൻ വളരെയധികം വൈമുഖ്യം അവർ കാണിക്കുന്നു അതുമാത്രമല്ല ഇപ്പം അലസ് കോശി പറഞ്ഞ പോലെ നമ്മുടെ മലയാളികൾക്ക് ഇന്ത്യൻസിന് പൊതുവേ വോട്ടർ രജിസ്റ്റർ വോട്ട് ചെയ്യാനായിട്ട് മടി ഇവ എന്തോ സിറ്റിസൺ ആയാൽ വോട്ടർ രജിസ്ട്രേഷൻ ചെയ്യില്ല അതുമാത്രമല്ല വോട്ടർ രജിസ്ട്രേഷൻ ചെയ്താൽ തന്നെയും ഓ പോയി വോട്ട് ചെയ്യാൻ മടി നമ്മൾക്ക് എൻ്റെയൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് നമ്മളാൾക്കാരെ വെളിച്ചിറക്കി കൊണ്ടുപോയി അവരെ റൈഡ് എടുത്ത് കൊണ്ടുപോയി അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവയർനെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ അല്ലെ കോശി പറഞ്ഞ പോലെ ഞങ്ങൾ പല എൻ്റെയൊക്കെ തുടക്ക സമയത്ത് ആദ്യമായിട്ടൊരു മലയാളി നമ്മുടെ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ തന്നെ പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ തലമുറ അതിനെപ്പറ്റി മനസ്സിലാക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മുടെ ഒന്ന് പോവുകയാണ് ഫോമ ഈ കാര്യങ്ങൾ ഫോമ ഈ പൊളിറ്റിക്കൽ കാര്യങ്ങൾ മുൻപന്തിയിൽ തന്നെ എഴുപത്തി ആറ് മെമ്പർ അസോ കൂടുന്ന കേന്ദ്ര സംഘടനയാണ് ഫോമ ഫോമയിലെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് പങ്കാളിയാകുവാൻ ഫോമയിലെ ശക്തമായ പൊളിറ്റിക് ഫോറം പ്രവർത്തിച്ചു വരുന്നു ഏതായാലും ബാക്കി എല്ലാ രംഗങ്ങളിലും നമ്മുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള നമ്മൾ പറയാറുണ്ട് ചന്ദ്രനിൽ പോയാലും മലയാളി ഉണ്ടെന്ന് അമേരിക്കയിൽ സംവാദത്തിന് നോക്കും മലയാളികളുണ്ട് അപ്പോൾ നമ്മൾ ഒന്നോട് മുന്നോട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു എന്നത് നല്ല ഇതാണ് നമ്മൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും അറുപത്തി ഒൻപത് മില്യൺ അമേരിക്കൻസ് വോട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ വോട്ടവാശം ഇതുവരെ ഇന്ന് വൈകിട്ടത്തെ കണക്ക് പ്രകാരം വിനിയോഗിച്ചിട്ടുണ്ട് ഇതിൽ അൻപത്തി എട്ട് ആണ് ആകെ രണ്ടായിരത്തി പതിനാറിൽ വോട്ട് ചെയ്തത് എന്ന് ഉള്ള കണക്ക് കൂടിയും ഇതിൽ പ്രസക്തമാണ് നാൽപ്പത്താറ് മില്യൺ ആളുകൾ മെയിൽ വഴിയും ഇരുപത്തി മൂന്ന് മില്യൺ ആളുകൾ എയർലി വോട്ടിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തിയും വോട്ട് ചെയ്തു കഴിഞ്ഞു ഏകദേശം തൊണ്ണൂറ്റി രണ്ട് മില്യൻ അടുത്താണ് കൂട് വോട്ടുകളുള്ളത് അമേരിക്കയിൽ ഇരുപത്തിമൂന്ന് മില്യൺ ആളുകളെ ഇനി വോട്ട് ചെയ്യാനുള്ളൂ ഈ ഇരുപത്തി മൂന്ന് മില്യണിൽ എന്ത് വി ചേയ്ഞ്ചാണ് ഉണ്ടാവുക ഇപ്പോഴത്തെ ബൈഡൻ്റെ അവസ്ഥയും സി ജോ ബൈഡൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ സ്വിംഗ് സ്റ്റേറ്റുകളുടെ ശാരസുമായി സീ ആനിപ്പോളിനോടാണ് എൻ്റെ ചോദ്യം എവിടെ എത്തി നിൽക്കുന്നു പെൻസിൽവാനിയെ നേടുമോ തീർച്ചയായിട്ടും കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ആണ് ജോ ബൈഡൻ ഇറങ്ങി ചെന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ പോളിസീസ് എല്ലാം ജനങ്ങൾക്ക് വളരെയധികം ആകാംക്ഷ നൽകുന്നതാണ് ഫ്രാക്കിങ്ങിന്റെ ഒരുവാനിയ ചെല്ലുമ്പോൾ പറയും കാരണം അവിടെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി പ്രത്യേകമാണ് ഓയിൽ എന്ന് അതുപോലെ ഞാൻ പറയാ ഇദ്ദേഹത്തിൻ്റെ ഈ പോളിസീസ് പുതിയ പോളിസീസ് ബേസ്ഡ് ഓൺ സയൻസ് ആൻഡ് ഡേറ്റ അല്ലാതെ ചുമ്മാ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമല്ല അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈഡൻ്റെ ബൈഡൻ ഹാരിസ് ടീമിൻ്റെ എവറിത്തിങ് ബേസ്ഡ് ഓൺ സയൻസ് ആൻഡ് ഡേറ്റ അതുപോലെ തന്നെ ഹാരിസിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് ആയി വെച്ചാൽ നമ്മുടെ ഇന്ത്യൻസിന് തന്നെ റിയലി വി ആൾ ആർ പ്രൗഡ് ഓഫ് ദാറ്റ് ദർസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇതേ ആണ് ഇനോ ആഫ്രിക്കൻ അമേരിക്കനും ഇന്ത്യൻ അമേരിക്കനുമായ കമല ഹാരിസ് അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടുതൽ വിജയസാധ്യതകൾ സാധ്യതകൾ ആ ബൈഡനുണ്ട് ഞാൻ ഡെമോക്രാറ്റായി ഞാൻ എപ്പോഴും നമ്മുടെ ആ ഡെമോക്രാറ്റിക് ലെവലിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ പല നമ്മൾക്ക് ഏതായാലും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ദിവസങ്ങൾ കൊണ്ട് നമുക്കത് അറിയാം അതിനിടയിൽ നമുക്ക് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒരു ചോദ്യമുണ്ട് നമ്മൾ കൊറോണ മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കം ആളുകളെ നമുക്ക് ക്ഷണിക്കാൻ കഴിയൂ അതാണ് ലിമിറ്റേഷൻ ആണ് അതിൽ നിന്ന് ശ്രീ ജോസ് മലയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റേസിസം എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ എന്താ നിങ്ങളുടെ രണ്ട് അഭിപ്രായം എന്താണെന്ന് ഒരു പിന്നെ ഒരു വോട്ടർ എന്ന നിലയിൽ അല്ലെ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിലുള്ള എൻ്റെ ഒരു ചോദ്യം അതാണ് രണ്ടാമത് നമ്മൾ പതിനെട്ട് വയസ്സിൽ ടാറ്റോ കുത്താൻ വേണ്ടി നമുക്ക് പതിനെട്ട് വയസ്സിൽ നമുക്ക് പേരൻസിൻ്റെ എന്നാ കൺസേൺ നമുക്ക് വേണം പക്ഷേ അപോഷിന് വേണ്ടി നമുക്കത് വേണ്ട ഈ ഒരു നിയമം പല സംസ്ഥാനത്തിലും ഇപ്പം നിലവിലുണ്ട് ആ കാര്യങ്ങളിൽ നമ്മുടെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളതും ചോദ്യം വ്യക്തമാണ് അതായത് റേസിസത്തിന് എന്താണ് പരിഹാരം ഇവിടെ ഒരു റേസിസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം എന്ത് എന്നൊരു ചോദ്യമാണ് രണ്ട് അബോർഷൻ ഒരു വളരെ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ശ്രീ ആമികൊണി ബാരറ്റിന്റെ ശ്രീമതി ആമികൊണിബാരറ്റിന്റെ ഇതൊക്കെ അത് മറ്റൊരു മാനം കൈവന്നിരിക്കുകയാണ് അതിൽ ആ വിഷയവും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഏതായാലും ഈ വിഷയത്തിലേക്ക് നമുക്ക് എത്താം ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ചൂടൊറ്റും ചോരാതെ നമുക്ക് കാത്തു ഒരു ഇടവേള കൂടി അനിവാര്യമാണ് തിരിച്ചു വരാം ഞാന ഡിബേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചോദ്യം റേസിസം അമേരിക്കയിൽ നിലവിലുണ്ടോ എത്രയൊക്കെ ആണെങ്കിലും ഒരു പ്രവാസി സമൂഹം ആയിട്ടാണ് പ്രവാസി ഇല്ലെങ്കിൽ ഒരു ഇമിഗ്രന്റ് കൺട്രി ആയി അറിയപ്പെടുന്നിടത്ത് റേസിസം നിലവിൽ നിലവിലുള്ള ഇഷ്യൂകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് നിലവിലെ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് മൂവ്മെൻറ്റും എല്ലാം റേസിസം നിലവിലുണ്ടോ അതെങ്ങനെയാണ് നമുക്ക് തടയാനാവുക റേസിസ് നമുക്ക് എവിടെ നോക്കിയാലും ഉണ്ട് കാരണം നമ്മൾ ഓൾ മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റി ഹിയ മെനോറിറ്റിസ് ആർ എവറിങ് ഓൺലി തിങ് ഈസ് നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ജോലി സാധ്യതകൾ അവർക്ക് കൂടുതൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ നോക്കിയാലും പല സ്ഥലത്തും ഈക്വൽ ൂണിറ്റി ഇല്ല എട്ട് വർഷം ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ ഒരു ഡെമോക്രാറ്റ് ഭരിച്ചിട്ടും നിർത്താനാവാത്ത റേസിസം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിന് എല്ലാ ഉത്തരവാദികളല്ലേ പക്ഷേ അത് നിർത്താനാവാത്തതെന്നല്ല അവിടെ അർത്ഥം ഇവിടെ കൂടുതൽ പറയാതെ പറയുന്നത് ട്രംപ് ഭരണകൂടത്തിൽ അമേരിക്കനെ കൂടി ഇല്ലെങ്കിൽ വംശീയതയുടെ ഒരു വിഷയത്തിലേക്ക് കൂടുതലെത്തി അതുകൊണ്ട് റേസിസം ഇപ്പോൾ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിക്കുക എത്തുന്നു എന്നതാണ് ഇതിനൊരു മറുപടി ഈ റേസിസത്തിൻ്റെ ഒരു ബേസിക് ഫാക്റ്റ് എന്ന് പറയുന്നത് ദെയർ കൾച്ചർ ഈസ് റോങ് ആഫ്രിക്കൻ അമേരിക്കൻസ് ദർ കൾച്ചർ ഈസ് ലോങ് സി ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ ഇമിഗ്രസ് സമൂഹം ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഒരു ഡോളർ പോലും കൊണ്ടുവരാതെ ഈ രാജ്യത്ത് വന്ന് നമ്മളൊക്കെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് തന്നെ ജനിച്ചു വളർന്ന് ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ആഫ്രിക്കൻ അമേരിക്കൻസിന് എന്തുകൊണ്ടാണ് പുരോഗമനമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ആൻസറെ പറയുള്ളൂ അവർക്ക് വിദ്യാഭ്യാസമില്ല അവരുടെ സംസ്കാരം തെറ്റാണ് പിന്നെ സംസ്കാരവും വിദ്യാഭ്യാസവും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം കൂടിയല്ലേ ഇത്ര കാലങ്ങളായി സംസ്കാരവും വിദ്യാഭ്യാസവും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ഇനി ഒരു ജോർജ് ഫ്ലോയിഡ് ഉണ്ടാവുമോ ഞങ്ങൾ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ആഫ്രിക്കൻ അമേരിക്കൻസിന് വേണ്ടിയാണ് സെവൻറ്റി ഫൈവ് ബില്യൺ ഡോളറാണ് ഓപ്പർച്യൂണിറ്റി സോണിലേക്ക് ഇവർക്ക് ബിസിനസ്സിന് കൊടുത്തിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് കാരണം ആഫ്രിക്കൻ അമേരിക്കൻസിന് ബിസിനസ് ഇട്ട് അവിടെ ആ ആ സ്ഥലത്ത് അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് എന്താണ് ഗിവി ദം ദ ചോയ്സ് ഓഫ് ദ സ്കൂൾ സോ യു നീഡ് ടു അത്ലറ്റ് ദം യു ഹാവ് ടു ക്രിയേറ്റ് ഗുഡ് സ്കൂളിംഗ് പോർ ദം ആ സ്കൂളിങ്ങിനുള്ള ചോയ്സ് നമ്പർ വൺ സ്കൂളിങ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗമനം എന്താണ് കേരളീയരായ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ പുരോഗമിച്ചത് അല്ലെ ഈ ബെസ്റ്റ് എഡ്യൂക്കേഷൻ അതെ പക്ഷേ ഈ ഉറപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അതായത് തീർച്ചയായിട്ടും എബ്രാഹാം ലിങ്കന്റെ പാർട്ടി എബ്രാഹാം ലിങ്കന്റെ പാർട്ടിക്ക് ഇന്ന് ആ ഉറപ്പ് ജനമനസ്സുകളുണ്ടെങ്കിൽ

അതിന്റെ സൈലന്റ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് നിങ്ങളാണ് ആണ് കാരണം സിറ്റുകൾ ആളി കത്തിക്കുന്നു എന്നിട്ട് ഇവര് ഇത് ലൂട്ട് ചെയ്യുന്നു സ്കോറുകൾ സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൂവൽ ആണെന്നാണ് കാരണം നിങ്ങളിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തല്ല പക്ഷെ നിങ്ങള് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഇവിടുത്തെ പോലീസിന്റെ ട്രെയിനിങ്ങിന് കുറവുണ്ട് ഇവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇന്നലെ വന്ന ട്രംപ് അല്ല കഴിഞ്ഞ കഴിഞ്ഞ വർഷമായിട്ട് വർഷത്തെ പോലീസ് കഴിഞ്ഞു കൊണ്ട് കാണിച്ച് നമുക്ക് ട്രംപ് ഫ്ലോയിഡ് ഒരു ഒറ്റപ്പെട്ട സംഭവമായി എങ്കിലും സംഭവമല്ല അത് പല ഉണ്ടായി ട്രംപിന്റെ എല്ലായിടത്തും ഈ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാണ് ഡെമോക്രാറ്റ് ജയിച്ചാലും റിപ്പബ്ലിക് ജലം അല്ലെങ്കിൽ ജോ ബൈഡനും പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇന്ത്യയുമായിട്ടുള്ള കരാറുകളോ ഇല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഇടപെടൽ നയങ്ങൾ ഇതിലെന്ത് വ്യത്യാസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് യാതൊരു സംശയവുമില്ല ജോ ബൈഡൻ ആയിരിക്കും കൂടുതൽ ഇന്ത്യയോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഒന്ന് കമല ഹാരിസ് ഇന്ത്യൻ ഒറിജിനാണ് എനിക്ക് എവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറഞ്ഞത് കാശ്മീർ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് ഏറ്റവും വലിയ തെറ്റായി പോയെന്ന് അസന്ധിഗ്ധമായിട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്ത ഏക അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫാണ് അഡ്മിനിസ്ട്രേഷന്റെ ആള് അമേരിക്കൻ പ്രതിനിധിയാണ് കമലഹാരി ഷീസ് ഗോയിൻ ടു ബി ദ വൈസ് പ്രസിഡന്റ് ആൻഡ് മേക്കിംഗ് കമൻസ് വിത്തൗട്ട് സ്റ്റഡിജക്ട്

ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ടുള്ള മോഡിയുമായിട്ടുള്ളത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഈ ഈ ബോർഡർ ക്രോസിംഗും ഫൈറ്റിങ്ങിനകത്തും ട്രംപ് ആധികാരികമായിട്ടാണ് പാകിസ്ഥാന് വാണിംഗ് കൊടുത്തിരിക്കുന്നത് ഒരു ഒരു പോയിന്റും കൂടെ ഞാനൊന്ന് പറഞ്ഞു നിർത്തി ഞാൻ ഒരു he that says you right. can bring any muslims in this country but not countries that promoting violence and terrorism and fighting mm. against the very existence of this country that's what he is talking about two parameters president trump's two parameters one ഇന്ത്യയിലെ വായുവിനെ കുറിച്ചാണെങ്കിലും മോശമായ വായു പക്ഷേ എങ്കിലും രണ്ട് കൊറോണയുടെ നമ്പറുകൾ എത്ര കൊറോണ രോഗികളുണ്ട് ചൈന ഈസ് നോട്ട് റൈലിംഗ് ദ ചൂത്ത് ഇന്ത്യ ഈസ് നോട്ട് റൈലിംഗ് ദ ചൂത്ത് അവിടെ രണ്ടിടത്തും ഇന്ത്യയെ സത്യമാണ് കാരണം അത് അത് നിങ്ങൾ ടിസ്റ്റ് ചെയ്യുകയാണ് പാരീസ് അക്കൗണ്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വേണ്ട രീതിയിൽ ഡെമോക്രാറ്റികൾ ഉപയോഗിച്ചു അവരോട് സ്പെല്ലിങ് മിസ്റ്റേക് അമേരിക്കൻ പ്രസിഡന്റ് വെൻ ഇറ്റ് ഓൺ എന്നൊരു ഞാൻ കേട്ടത് അമേരിക്ക അതെ ആ ആ സബ്ജക്റ്റിലാണ് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഈസ് ഫിൽത്തി കമ്പയർ ലുക്ക് അറ്റ് ദ ട്രാജഡി ഓഫ് പീസ് പീസ് ട്രീറ്റി ട്രീറ്റി ഇന്ത്യയോ അല്ലെങ്കിൽ ചൈനയോ പോലുള്ള രണ്ട് രാഷ്ട്രങ്ങളെ ഡിസിപ്ലിൻ ആക്കുവാന് ഉള്ള സംവിധാനം ഇന്നത്തെ ട്രീറ്റിക്കില്ല ഏതായാലും ചർച്ചയ്ക്കും അവകാശവാദങ്ങൾക്കും ഇനി ഏതാനും ദിവസത്തെ ആയുസ് മാത്രം പോർട്ടസ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആരെന്നറിയാൻ ഇനി കാത്തിരിപ്പ് ദിവസങ്ങൾ മാത്രം ഞങ്ങളുണ്ടാവും നിങ്ങൾക്കൊപ്പം അമേരിക്കൻ ജനപതിയുടെ തത്സമയ വാർത്തകളുമായി ഇന്നത്തെ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു നമസ്കാരം